നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ ശ്വാസകോശ വിദഗ്ധയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആസ്മ രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ആസ്മ രോഗം? ആസ്മ രോഗം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു എയർവേ ഡിസോർഡറാണ്. എയർവേ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ ശ്വാസനാളങ്ങളെയും വലിയ ശ്വാസനാളങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖം. ആസ്മ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല. എന്നാൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് പരമാവധി മിനിമം മരുന്നുകൾ വെച്ച് കൺട്രോൾ ചെയ്യുക, അഥവാ ആവശ്യമുള്ളപ്പോൾ മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആസ്മ രോഗത്തിൻ്റെ ചികിത്സയുടെ എൻഡ് പോയിൻറ്റ്. എന്തൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ? അടിക്കടി വരുന്ന ചുമ, വിട്ടുമാറാത്ത ചുമ, ഏർലി മോർണിംഗിൽ ചുമയും ശ്വാസംമുട്ടലും ഒരുമിച്ച് വരിക, രാത്രികാലങ്ങളിലും ഏർലി മോർണിംഗിലും ഉണ്ടാകുന്ന ശ്വാസംമുട്ടൽ എന്നിവയാണ് ആസ്മ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ചിലവരിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ്, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്വാസംമുട്ടൽ വരിക, അതിൻ്റെ കൂടെ തന്നെ കുറുങ്ങൽ വരിക, അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരിക, എന്നിവയെല്ലാം ആസ്മ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആസ്മ പലതരത്തിലുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ആസ്മ വരാം. ഒന്ന്, പ്രധാനമായിട്ടുള്ളത് ജനറ്റിക് ആയിട്ടുള്ള കാരണമാണ്. നമുക്ക് ജനറ്റിക്കായിട്ട് അലർജിയുടെ ലക്ഷണങ്ങൾ കൂടുതലുള്ളവരും അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ആസ്മ രോഗം ഫാമിലിയിൽ റൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് കാരണങ്ങൾ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ, അഥവാ നമ്മൾ അധികമായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസനാളങ്ങളിൽ ചുരുക്കം വരികയും അത് ആസ്മ ലക്ഷണങ്ങളായി പ്രകടമാവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രോ എസഫാങ്കൽ റിഫ്ലക്സ് ഡിസോർഡർ റിലേറ്റഡ് ആസ്മ, ഒക്യുപ്പേഷണൽ ആസ്മ, നമ്മൾ ജോലി സംബന്ധമായിട്ട് നമുക്ക് എക്സ്പോഷേഴ്സ് വരുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആസ്മ രോഗം എന്നിവയെല്ലാം. റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്മ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്: ഉയർന്നു വരുന്ന അന്തരീക്ഷ മലിനീകരണം, അടിക്കടി ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധകൾ, അതുപോലെ തന്നെ പുകവലി, അമിതവണ്ണം, ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, ഗ്യാസ്ട്രോ എസഫാഗൽ റിഫ്ലക്സ്, കൂർക്കം വലി, സൈനസൈറ്റിസ് എന്നിവയെല്ലാം ആസ്മ രോഗത്തിൻ്റെ കൺട്രോൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. എങ്ങനെയാണ് ആസ്മ രോഗം നമ്മൾ സ്ഥിരീകരിക്കുന്നത്? ഇത് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ആസ്മയാണെന്നുള്ളത് ഒരു ഊഹം കിട്ടും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ആസ്മയാണെന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് ലങ്സിൻ്റെ ഫങ്ഷൻ നോക്കണം. അതിന് പ്രധാനമായിട്ടും ചെയ്യുന്നത് സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റാണ്. സ്പൈറോമെട്രി ഒരു ഊതുന്ന പരിശോധനയാണ്. നമ്മൾ ശക്തിയായി ഒരു മെഷീനിലേക്ക് ഊതുമ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ അതിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രത്യേക ഒരു ടെസ്റ്റിന് ഉള്ള ഫൈനൽ റിസൾട്ട്സ് വെച്ചിട്ടാണ് ആസ്മയാണോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ആസ്മ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തെല്ലാം എന്ന് പറയാം. ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. ഇതുകൂടാതെ തന്നെ ഇൻഹെയിൽഡ് മരുന്നുകളാണ് ആസ്മയ്ക്ക് ഏറ്റവും നല്ലത്. ഇൻഹെയിൽഡ് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലുകയും നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. രണ്ടാമതായിട്ട്, നമുക്ക് ഉപയോഗിക്കേണ്ട മരുന്നിൻ്റെ അളവ് വളരെ കുറവേ വേണ്ടി വരുന്നുള്ളൂ ഇൻഹെയിലേഴ്സ് ഉപയോഗിക്കുമ്പോൾ. മൂന്നാമതായിട്ട്, സൈഡ് എഫക്റ്റുകൾ ഇൻഹെയിൽഡ് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. ഈ ഇൻഹെയിൽഡ് മരുന്നുകൾ കൊണ്ട് നമുക്കൊരു അഡിക്ഷൻ വരികയോ, അത് നമുക്ക് ആവശ്യം ക്രമേണ മരുന്ന് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരികയോ ചെയ്യുകയില്ല. കാരണം അതിൽ അഡിക്റ്റീവായിട്ടുള്ള മരുന്നുകളൊന്നും തന്നെ ഇല്ല. ഇൻഹെയിലേഴ്സ് വളരെ സേഫായിട്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആസ്മ ഉണ്ടാവാൻ, ആസ്മയ്ക്ക് ആസ്മ കൂടാനുള്ള എല്ലാ ട്രിഗേഴ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം. വർഷാവർഷവും ഫ്ലൂ വാക്സിൻ എടുക്കാൻ ആസ്മ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലൂ വാക്സിനേഷൻസ് സീസണലായിട്ടാണ് പുതിയ ഫ്ലൂ സ്ട്രെയിൻസ് വരുന്നത്. അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് റെഗുലറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുഭാഗവും ഉണ്ടാകുന്ന ട്രിഗേഴ്സ്, ആസ്മ കൺട്രോൾ കളയാൻ വേണ്ടി കാരണമാകുന്ന എല്ലാ ട്രിഗേഴ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് പുകയാവാം, അതുപോലെ തന്നെ സ്മോക്കിംഗ് ആവാം, എന്തെങ്കിലും ഫ്യൂംസ് ആവാം, പെർഫ്യൂംസ് ആവാം. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ട്രിഗർ എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇതേപോലെ തന്നെ നല്ല എക്സസൈസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് ആസ്മ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് കൺട്രോൾ ചെയ്ത് വെക്കുന്നതും ആസ്മ കൺട്രോൾ പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും റെഗുലറായിട്ട് എടുത്ത് കൺട്രോൾ ചെയ്ത് വെക്കണം.